ഗംഗ എന്ന കലാകാരിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ജീവിതം പങ്കിടാനെത്തിയ പുരുഷൻ തന്നെയാണ്. ഭർത്താവിന്റെ സ്നേഹത്തണലിലും ആ പിന്തുണയിലുമാണ് ഇവർ കലയുടെ നടവഴിയിലൂടെ ഇക്കാലം അത്രയും നടന്നത്. ഭർത്താവിനോടും മക്കളോടൊപ്പം സന്തോഷം അനുഭവിച്ചു തന്നെയാണ് ഇവരുടെ ജീവിതം. ഇദ്ദേഹം സൂര്യനാരായണൻ എൻ്റെ ഹസ്ബൻഡാണ്. എന്നെ ഈ കലയിൽ അന്ന് തൊട്ട് ഇന്ന് വരെയും ഇനി നാളെയും അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മൊത്തവും എൻ്റെ കലാജീവിതം വരെയും അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഞാൻ സന്തോഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചു പോരുന്നു. ഞാനും സൂര്യനാരായണനുമായിട്ട് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പ്രണയമൊന്നുമില്ല. ഇന്നും പ്രണയമൊക്കെ കുറവാണ്. എന്താ വെച്ചാൽ ഈ ദുഷ്ടകഥാപാത്രമൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ദേഷ്യ സ്വഭാവം എപ്പോഴും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. പുള്ളിയുടെ ഭാഗത്തു നിന്ന് ശാന്ത സ്വഭാവമേ എപ്പോഴും ഉണ്ടാകാറുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് കഥകളിയിൽ മാത്രമല്ല ഒരുപാട് ആർട്ട് ഫോംസ്, അത് റൈറ്റിങ്, സിംഗിങ്, പിന്നെ കഥകളിയിലാണെങ്കിൽ കഥകളിയുടെ എല്ലാ വശങ്ങളും നന്നായിട്ടറിയാം. ബെസ്റ്റ് ഓർഗനൈസറാണ്. എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ കലാകാരൻ എന്ന് പറയാം. മൂന്ന് കുഞ്ഞുങ്ങളുടെയും കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റിക്കൊണ്ടാണ് ഞാൻ കഥകളി വീട്ടിൽ പഠിച്ചിരുന്നത്. അപ്പോൾ അവരെ ഉറക്കിക്കിടത്തുക, ഒരാൾക്ക് പാൽ കൊടുക്കുക, മറ്റൊരാളെ കുളിപ്പിച്ചു നിർത്തുക, ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുറച്ച് അഭ്യാസങ്ങൾ തുടങ്ങാം അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വന്ന സാറുമായിട്ട് കുറച്ച് മനസ്സിലാക്കാം എന്ന് ചിന്തിക്കുന്ന നേരത്തെ ഒരാൾ കരഞ്ഞു തുടങ്ങും, ഒരാൾ വേറെ എന്തെങ്കിലും പ്രൈവറ്റ് ആവശ്യങ്ങൾ പറയും. ഇതെല്ലാം വീണ്ടും ഈ അഭ്യസനം നിർത്തി വച്ചിട്ട് ഇതിനെല്ലാം സഹകരിക്കും, വീണ്ടും വന്ന് വീണ്ടും പഠിക്കും. ഇങ്ങനെ പലപ്പോഴും രാത്രി കുട്ടികളെ ഉറക്കിക്കിടത്തിയതിന് ശേഷം ലേറ്റ് നൈറ്റിലിരുന്ന് പഠിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ പ്രതാപ് ഹൈസ്കൂൾ അധ്യാപകനായി ജോലി ചെയ്യുന്നു. മകൾ സൂര്യചിത്ര TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചററാണ്. ഇരുവരും വയലിൻ, മ്യൂസിക് ഇവ കാര്യങ്ങൾ നന്നേ അഭ്യസിച്ചിരുന്നു. കുറച്ചൊക്കെ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനൊന്നും സമയം കിട്ടാതെ തിരക്ക് പിടിച്ച അധ്യാപകരായിട്ട് അധ്യാപക പ്രവൃത്തിയിൽ അവർ നല്ല നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നു. മകൾ വിവാഹിതയാണ്. കൊട്ടാരക്കരയിൽ അടുത്ത് തന്നെയാണ് താമസം. കൊട്ടാരക്കര ഗംഗ എന്ന ഈ കലാകാരിയുടെ അനുപമമായ അഭിനയ മികവിനെ കലാകേരളം അറിഞ്ഞു ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. കഥകളി ആസ്വാദകരുടെ പ്രശംസകൾ ഒരുപാട് നേടിയ അരങ്ങിന്റെ ഈ പ്രിയ താരത്തെ തേടി മലയാളത്തിന്റേതായ ഒട്ടനവധി പുരസ്കാരങ്ങൾ എത്തിയിരുന്നു. 2000 ഉത്രാടൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൽ നിന്നും എക്സലൻസ് ഫോർ താടി റൂൾസ് എന്നൊരു അവാർഡ് കിട്ടാനിടയായി. ഒരുപക്ഷേ മഹാരാജാവിൻ്റെ കയ്യിൽ നിന്നും ഒരു അവാർഡ് കിട്ടി എന്ന് പറയുന്നതിൽ ഒരു പെൺകുട്ടിക്ക് എത്രമാത്രം സന്തോഷിക്കാമോ അത്രമാത്രം സന്തോഷത്തിലാണ് ഞാൻ. 2005 കേരള ബ്രാഹ്മണ സഭയുടെ ഒരു പുരസ്കാരം കിട്ടുകയുണ്ടായി. അതും കേരള ബ്രാഹ്മണ സഭയെന്ന് പറയുമ്പോൾ അവർ ബ്രാഹ്മണ കുട്ടികളെ ആദരിച്ചു. ആ കൂട്ടത്തിൽ ഞാൻ മാത്രമേ കഥകളിക്കുണ്ടായിരുന്നുള്ളൂ. അതും ഒരു സത്യമായ വസ്തുതയാണ്. തമിഴ് ബ്രാഹ്മണരിൽ ആരും തന്നെ സ്ത്രീകൾ കഥകളിക്ക് ഇന്ന് വരെ ഇല്ല. ഇനി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. 2008 VS ശർമ്മ എൻഡോമെൻ്റ് അവാർഡ് കിട്ടുകയുണ്ടായി. അതിൽ കവിഞ്ഞ് ഒരു ഭാഗ്യവും എനിക്കിനി കിട്ടാനില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. തൊട്ടടുത്ത് തന്നെ MKK നായർ അവാർഡ് കിട്ടുകയുണ്ടായി. 2008 ഡിസംബറിൽ താടി വേഷക്കാരെ ആദരിക്കപ്പെട്ട ഒരു ചടങ്ങിൽ 15 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഞാനും ഒരാളായിട്ട് കൂടാനിടയായി. താടി അരങ്ങിൽ രൗദ്രശ്രീ എന്നൊരു കീർത്തിമുദ്ര ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി, ഒപ്പം എനിക്കും കിട്ടി. ഇത് കൂടാതെ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി അവാർഡ് കിട്ടുകയുണ്ടായി. കഥകളിയിലെ കെങ്കേമൻ വേഷങ്ങൾ അണിഞ്ഞ് നടനമാടിയിരുന്ന ഈ കലാകാരിയെ വിധി കുറേ കാലം അരങ്ങിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. അസുഖബാധിതയായി മാസങ്ങളോളം ആട്ടുവിളക്കിന് മുന്നിൽ നിന്നും അകന്നു നിന്നെങ്കിലും സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് രോഗത്തെ തോൽപ്പിച്ച് ഗംഗ
തന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മടങ്ങി വന്നു. പുതിയ കാലത്തിനു മുന്നിലും പദങ്ങളാടാൻ കരുത്താർജിച്ചു തന്നെയായിരുന്നു ആ മടങ്ങി വരവ. വിധിയുടെ പരിശോധന എന്നവണ്ണം കുറച്ചുനാൾ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു. അതൊക്കെ മാറി കല ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാത്തമായ തെളിവാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തികളും അതിന് കിട്ടുന്ന അഭിനന്ദനങ്ങളും. മുൻപരുന്നതിൽക്കാട്ടിലും കുറച്ചുകൂടെ ഊർജസ്വലയായിട്ട് ഞാൻ മാർച്ച് തൊട്ട് നന്നായി വേഷങ്ങൾ ചെയ്യുന്നു എന്ന് ഞാൻ സ്വയം അഭിമാനത്തോടെ എല്ലാവരോടും പറയുന്നു. അതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് മാസം ഒരു തടസ്സം പോലെ എനിക്ക് വന്നിരുന്നു എങ്കിലും ഈശ്വരൻ ഒപ്പം കല കഥകളി എന്നെ ആരോഗ്യവതിയാക്കി തന്നെ തിരിച്ചു കൊണ്ടുവന്നു. കലയിൽ നിന്ന് വഴിമാറി ജീവിതം തുടങ്ങിയ ഒരിടത്ത് നിന്നുമാണ് ഗംഗ കഥകളി രംഗത്തേക്ക് കയറി വരുന്നത്. കുടുംബിനിയുടെ ജീവിത വേഷത്തിൽ നിന്ന് കൊട്ടാരക്കര ഗംഗയെ ഈ നാടിനു മുന്നിൽ അറിയിച്ചത് കഥകളിയാണ്. അതേ കലയോട് ഇവർക്കിപ്പോഴും എപ്പോഴും ഒരുപാട് ഇഷ്ടം തന്നെയാണ്. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞെങ്കിലും ഒരു ജോലി കിട്ടണമെന്നും ആ തരത്തിൽ ജീവിക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ അതിനൊന്നും എന്തോ ഇടയുണ്ടായില്ല. പക്ഷേ ഞാൻ വളരെ ഫോർച്ചുനേറ്റാണ്, കഥകളി പഠിക്കാൻ വന്നപ്പോൾ അതെനിക്ക് തിരിച്ചു കിട്ടി എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇതിൽ റിട്ടയർമെൻ്റ് ഇല്ല, എനിക്ക് ആവുന്നിടത്തോളം കാലം ഈ കഥ ഈ വേഷങ്ങൾ ചെയ്യാം. ജനം എന്നെ സ്വീകരിക്കുന്നിടത്തോളം കാലം ഞാൻ അവരോടൊപ്പം ഉണ്ടാവും. അപ്പോൾ അവരുടെ എല്ലാം മനസ്സിൽ ആ ഗംഗയുടെ ദുശാസനൻ അല്ലെങ്കിൽ ഗംഗയുടെ ബകൻ അല്ലെങ്കിൽ ഗംഗ കെട്ടിയ കാട്ടാളൻ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടല്ലോ. അതുപോലെ അതാണ് ഏറ്റവും സന്തോഷം. കഥകളി കലാകാരിയായി മികച്ച അഭിനേത്രി എന്ന ഖ്യാതിയുമായി അരങ്ങുകൾ ഒരുപാട് താണ്ടി ഇവരുടെ യാത്ര തുടരുകയാണ്.